ആക്ഷൻ എടുക്കാനായിട്ട് ആരും അവിടെ കയറ്റി വിടേണ്ടെന്നുള്ള ഓർഡറാണ് ചീഫ് ഓഫീസിൽ നിന്ന് കിട്ടിയത്. പക്ഷെ കാണാൻ പറ്റില്ല മോളിലോ. അതെന്താ? അത് ഓഫീസർമാരുടെ പെർമിഷൻ നിർത്തി. സൗത്ത് പെർമിഷൻ ഇല്ല. ചീഫ് ഓഫീസർ വിളിച്ചു ചോദിച്ചു ആരെ കയറ്റി വേണ്ടത്. നമസ്കാരം. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും കേരള പര്യടനത്തിനായി കേരളത്തിലെ ജനങ്ങളുടെ നികുതി പണം വെട്ടിച്ചുകൊണ്ട് കേരള പര്യടനത്തിന് ഉപയോഗിച്ച ആ ആഡംബര ബസ് ഇപ്പോൾ എവിടെയാണ് ഉള്ളത്? മറുനാടൻ അന്വേഷിക്കുകയാണ്. ₹1.15 കോടി വാങ്ങിയ ഈ ബസ് കേരള പര്യടനത്തിന് ശേഷം ടൂറിസം ആവശ്യത്തിനായി ഉപയോഗിക്കാം എന്നാണ് സഖാക്കൾ ഉന്നയിച്ച വാദം. എന്നാലിപ്പോൾ ഈ ബസ് പാപ്പനംകോട് വർക്സിൽ കട്ടപ്പുറത്തായി കിടക്കുകയാണ്. KSRTC വർക്സിലാണ് ഇതിപ്പോൾ കിടക്കുന്നത്. നമ്മുടെ ക്യാമറമാൻ അഖിൽ പകർത്തിയ ദൃശ്യങ്ങളിലേക്ക്. ബസ് വഴി പക്ഷെ കാണാൻ പറ്റില്ല മോളിലോ. അതെന്താ? അത് ഓഫീസർമാരുടെ പെർമിഷൻ നിർത്തിച്ചു. പെർമിഷൻ വേണം. അങ്ങോട്ട് പോകണം. നമുക്ക് പെർമിഷൻ കിട്ടില്ലേ? പെർമിഷൻ കിട്ടില്ലേ? ഉറപ്പില്ല. ഇവിടെ നിന്നായാലും പെർമിഷൻ ഇല്ല. കടത്തി വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞാ ഇതാണ് അവസ്ഥ. നമ്മളിപ്പോൾ പാപ്പനംകോട് KSRTC വർക്സിലാണ് നിൽക്കുന്നത്. നമ്മളിവിടെ അന്വേഷിച്ചപ്പോൾ ഇവർ പറഞ്ഞിരിക്കുന്നത് രാവിലെ മുതലേ മാധ്യമപ്രവർത്തകർ എല്ലാവരും തന്നെ ഇവിടെ പെർമിഷൻ ചോദിച്ച് വിളിക്കും നവകേരള ബസ് എവിടെയാണ് എന്നുള്ളത്. എന്തായാലും നവകേരള ബസ് കാണാൻ പെർമിഷൻ ഇല്ല എന്നാണ് ഇവിടെയുള്ള KSRTC പറയുന്നത്. എന്നാൽ നമുക്കൊന്ന് അന്വേഷിക്കാം ഈ നവകേരള ബസ് ഇപ്പോൾ എവിടെയാണ് കിടക്കുന്നത്. എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കമൺ കേരള പര്യടനത്തിനായി മുഖ്യമന്ത്രിയും പരിവാരങ്ങളും ഉപയോഗിച്ച നവകേരള ബസ്സാണ് പാപ്പനംകോട് സെൻട്രൽ വർക്സിൽ ഇപ്പോൾ വെറുതെ കിടക്കുന്നത്. വിനോദയാത്രകൾക്ക് ഉപയോഗിക്കാൻ പാകത്തിൽ മാറ്റം വരുത്തിയ ബസ് ഒരു മാസം മുൻപാണ് തിരികെ എത്തിച്ചത്. മന്ത്രിസഭ ഒന്നടങ്കം യാത്ര ചെയ്ത വഴി ബസ്സിൻ്റെ മൂല്യം ഇരട്ടിയാകുമെന്ന് ഇടത് സഖാക്കൾ അവകാശപ്പെട്ടു എങ്കിലും ബസ് ഇപ്പോൾ ഉപയോഗിക്കാതെ കട്ടപ്പുറത്തായി നിൽക്കുകയാണ്. നവകേരള യാത്രയ്ക്കായി 1.15 കോടി മുടക്കി ഭാരത് ബെൻസിൻ്റെ പുതിയ ബസ് വാങ്ങിയത് വിവാദത്തിന് ഇടയാക്കിയിരുന്നു. മുഖ്യമന്ത്രിയും മന്ത്രിമാരും കേരള പര്യടനത്തിന് ഉപയോഗിച്ച നവകേരള ബസ് യാത്രയ്ക്ക് ശേഷം പുതുക്കിപ്പണിയുന്നതിനായി കഴിഞ്ഞ ജനുവരി മാസത്തിൽ ബംഗളൂരുവിലെ പ്രകാശ് കോച്ച് ഫാക്ടറിക്ക് കൈമാറിയിരുന്നു. KSRTCയുടെ ടൂറിസം ആവശ്യങ്ങൾക്കായി മാറ്റം വരുത്തുന്നതിന് വേണ്ടിയായിരുന്നു ഈ ക്രമീകരണം. ഇതിനിടെ ഗതാഗതമന്ത്രി മാറിയതോടെ ബസ്സിൻ്റെ കാര്യത്തിൽ താൽപ്പര്യം കുറയുകയാണ് ചെയ്തത്. നിർമ്മാണ പുരോഗതി വിലയിരുത്താൻ KSRTCയുടെ ഉദ്യോഗസ്ഥരെ അയക്കണം എന്ന് കമ്പനി ആവശ്യപ്പെട്ടുവെങ്കിലും ഉന്നതതലത്തിലെ അനിഷ്ടം കാരണം തടസ്സപ്പെട്ടു. 3 മാസത്തോളം ബസ് ബംഗളൂരുവിൽ അനാഥമായി കിടക്കേണ്ടിയും വന്നു. എന്നാലിപ്പോൾ അതേ സാഹചര്യം തന്നെയാണ് തിരുവനന്തപുരത്തെ പാപ്പനംകോട് എത്തിയപ്പോഴും നവകേരള ബസ്സിന് അനുഭവിക്കേണ്ടി വന്നിരിക്കുന്നത്. ഇത് പരാതിക്ക് ഇടയാക്കിയതോടെയാണ് KSRTC ബസ് വീണ്ടും ഏറ്റെടുക്കുന്നത്. അതായത് 3 മാസത്തോളം ബസ് ബംഗളൂരുവിൽ കിടന്നിരുന്നു. 500,000 രൂപ വില വരുന്ന സീറ്റാണ് മുഖ്യമന്ത്രിക്കായി ബസ്സിൽ സ്ഥാപിച്ചിരുന്നത്. ഇത് നീക്കം ചെയ്യുകയും ചെയ്തു. ഭാവിയിലെ VIP യാത്രയ്ക്ക് വേണ്ടി സീറ്റ് സൂക്ഷിക്കും.
മന്ത്രിമാർക്ക് യാത്ര ചെയ്യാൻ സജ്ജീകരിച്ച ബസ്സിൽ യാത്രക്കാരുടെ ലഗേജ് വയ്ക്കാൻ ഇടമില്ലായിരുന്നു. സീറ്റുകൾ പുനഃക്രമീകരിച്ച് സ്ഥലമൊരുക്കി. അതേസമയം ബസ്സിൻ്റെ നിറവും വശങ്ങളിലെ ഗ്രാഫിക്സും മാറ്റിയിട്ടില്ല. 1.5 ലക്ഷം രൂപയാണ് കമ്പനി ആവശ്യപ്പെട്ടത്. ചെലവ് കുറഞ്ഞ വിനോദസഞ്ചാര യാത്രകളിലൂടെ ശ്രദ്ധേയമായ KSRTCയുടെ ബജറ്റ് ടൂറിസം വിഭാഗത്തിന് ബസ് കൈമാറാനാണ് നേരത്തെ തീരുമാനിച്ചിരുന്നത്. വേനൽക്കാലമായതിനാൽ ബജറ്റ് ടൂറിസത്തിന് യാത്രക്കാർ ഏറെയുണ്ട്. ആവശ്യത്തിന് ബസ്സില്ലാത്തതാണ് പ്രധാന തടസ്സമെന്ന് പറയുന്നത്. AC നവകേരള ബസ്സിന് ഏറെ ആവശ്യക്കാരുണ്ട്. എന്നിട്ടും ബസ് ഉപയോഗിക്കാതെ ഇട്ടിരിക്കുന്നത് ഉന്നതതലത്തിലെ താല്പര്യക്കുറവ് കാരണമാണ് എന്ന ആക്ഷേപവും ഉയർന്നു വരുന്നു. എന്തായാലും കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങളുടെ നികുതി പണം കട്ടുമുടിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ കോടിക്കണക്കിന് രൂപ ഗവൺമെൻറ് ഇരുമ്പറയിൽ പൂട്ടിവെച്ചിരിക്കുന്നത്. ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.